നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സബ്ജക്റ്റ്, രണ്ട് രീതിയിൽ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വാഹനം പഠിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോയാണ്. സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവേഴ്സിന് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. വാഹനം എങ്ങനെയാണ് ശരിയായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള എല്ലാവിധ സംശയങ്ങൾക്കുമുള്ള ഒരു മറുപടി ആയിരിക്കും ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്ന അവസരങ്ങളിൽ, അതായത് വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന അവസരങ്ങളിൽ, എപ്പോഴും ഒരു വണ്ടി ഒരു ഗിയറിലായിരിക്കും പാർക്ക് ചെയ്ത് കിടക്കുന്നത്. ഒന്നെങ്കിൽ ഫസ്റ്റ് ഗിയറിലായിരിക്കാം, അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിലായിരിക്കും വാഹനം പാർക്ക് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന അവസരങ്ങളിൽ ഒരു കാരണവശാലും തുടക്കക്കാർ വാഹനത്തിൽ കയറിയതിന് ശേഷം ബ്രേക്കിൽ കാൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഇഗ്നിഷൻ ഓണാക്കി, അതായത് വണ്ടിയുടെ സ്വിച്ച് ഓണാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്? ഒരു ഗിയറിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ, ഉദാഹരണം പറയാം, ഫസ്റ്റ് ഗിയറിലാണ് വാഹനം കിടക്കുന്നതെങ്കിൽ വണ്ടി മുന്നോട്ട് മുന്നോട്ട് ചാടും, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകും. ഇനി റിവേഴ്സ് ഗിയറിലാണ് വാഹനം കിടക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? വാഹനം ബാക്കിലേക്ക് ചാടും. ഒരു ഗിയറിലാണ് വാഹനം കിടക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ കണക്ട് ചെയ്തായിട്ടായിരിക്കും ഒരു വാഹനം കിടക്കുന്നത്. അപ്പോൾ ഈ കണക്ഷനെ നമുക്ക് താൽക്കാലികമായിട്ട് കട്ട് ഓഫ് ചെയ്യണം. കട്ട് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ നമുക്ക് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി വണ്ടിയുടെ ഗിയറെ ന്യൂട്രാക്കി എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് കട്ട് ഓഫ് ചെയ്തിട്ട് ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു മാർഗം എന്താണ്? ബ്രേക്കിൽ കാല് വെക്കുക, ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തുക. ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തുന്ന അവസരത്തിൽ ഒരു ഗിയറിലാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ കൃത്യമായിട്ടും എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു കണക്ഷൻ കട്ട് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു മെത്തേഡ് വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അതിന് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കാലെടുത്ത് ബ്രേക്കിൽ ഒന്ന് വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തി വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കി കൊടുക്കുക. ഇപ്പോൾ നിലവിൽ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഗിയർ ഞാൻ ന്യൂട്രാക്കി കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ടും കാല് മാറ്റുക. ഓക്കെ, ക്ലച്ചിൽ നിന്ന് പൂർണ്ണമായിട്ടും കാല് മാറ്റുക. അതിനുശേഷം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇഗ്നിഷൻ സ്വിച്ച് ഓണാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി വണ്ടി സ്റ്റാർട്ടിങ്ങിലായി. നോക്കുക, ഇപ്പോൾ ബ്രേക്കിൽ മാത്രമേ ഞാൻ കാല് വെച്ചിട്ടുള്ളൂ, ഓൾറെഡി വണ്ടിയുടെ ഗിയർ ന്യൂട്രലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുത്ത് ശീലിക്കും. ഇനി വണ്ടി മുന്നോട്ടെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ കൊടുക്കുക. സാധാരണ വാഹനം മുന്നോട്ടെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയച്ച് ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മുന്നോട്ട് എടുക്കുക. ഓക്കെ, ഇത്തരത്തിൽ വാഹനം മുന്നോട്ട് എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ ഒരു മെത്തേഡാണ്, അതായത് ഗിയറിൽ തന്നെ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഓൾറെഡി വണ്ടിയുടെ ഗിയർ ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. അപ്പോൾ ഗിയറിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ബ്രേക്കിൽ ഏറ്റവും ആദ്യം കാലൊന്ന് വെക്കുക, അതിനുശേഷം ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തി വണ്ടിയുടെ ഇഗ്നിഷൻ ഓണാക്കി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താലും ഓൾറെഡി എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള ഒരു കണക്ഷൻ കട്ട് ഓഫ് ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് കുറച്ച് മുന്നേ പറഞ്ഞാലും നമ്മൾ വണ്ടി റോഡിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ പെട്ടെന്ന് വണ്ടിയുടെ എഞ്ചിൻ അടിച്ചങ്ങ് ഓഫായി പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? ബ്രേക്കിൽ കാല് വെച്ച് ഇത്തരത്തിൽ ക്ലച്ച് ചവിട്ടിയിട്ട് വണ്ടി നിങ്ങൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഇത്തരത്തിൽ ക്ലച്ച് ചവിട്ടിയേക്കുക, ബ്രേക്കിൽ കാല് വെക്കുക, അതിനുശേഷം ഇഗ്നിഷൻ ഓണാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഒരു വാഹനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവസരങ്ങളിൽ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷൻ കട്ട് ഓഫ് ആയിരിക്കണം. കട്ട് ഓഫ് ആകാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ കൃത്യമായിട്ട് ഒരു ഗിയറിലാണ് വാഹനം കിടക്കുന്നതെങ്കിൽ വണ്ടി മുന്നോട്ട് മുന്നോട്ട് ചാടിപ്പോകും. അപ്പോൾ ഈ കട്ട് ഓഫ് ചെയ്യാനായിട്ട് രണ്ട് മാർഗമുണ്ട്. ഒന്നെങ്കിൽ വണ്ടിയുടെ ഗിയർ നമ്മൾ ന്യൂട്രാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തി കൊടുക്കുക. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന അവസരങ്ങളിൽ എപ്പോഴും നിങ്ങളുടെ കാല്, വലത്തെ കാല് ബ്രേക്കിൽ ഉണ്ടായിരിക്കണം. കാരണം മറ്റൊന്നുമല്ല, നമ്മളൊരു ഇറക്കത്തോ കയറ്റത്തൊക്കെയാണ് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ബ്രേക്കിൽ കാല് വെക്കാതെയാണ് ഇത്തരത്തിൽ ക്ലച്ചൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി കൃത്യമായിട്ടും ആ സ്ലോപ്പ് അനുസരിച്ച് ഉരുണ്ടു പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. അതിന് എൻ്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.